ഹലോ ഗേയ്സ്, ഐ ആം ശിവസ് നായർ. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു മർമാർസ് വാട്സപ്പ് തന്നെയാണ്. അനവധി ഫംഗ്ഷനാണ് ഈ വാട്സപ്പ് നമുക്ക് സമ്മാനിക്കുന്നത്. ജി ബി വാട്സപ്പ്, ഒ ജി വാട്സപ്പ്, എഫ് എം വാട്സപ്പ്, അങ്ങനെ കുറച്ച് വാട്സപ്പ് അക്കൗണ്ടുകൾ ഇപ്പം നിലയിൽ പുതിയതായിട്ട് നിലയിൽ വന്നിട്ടുണ്ട്. അതിലൊക്കെ കൂടുതൽ ഫംഗ്ഷൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒഫീഷ്യൽ വാട്സപ്പിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് നൽകുന്ന ഒരു വാട്സപ്പ് അക്കൗണ്ട് തന്നെയാണ് ഇതെല്ലാം. എന്നാൽ ഇതൊക്കെ മേലാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ, ഒരു മർണവാട്സ് വാട്സപ്പ് തന്നെ ഞാൻ അവകാശപ്പെടാം. ഞാൻ പരിചയപ്പെടുത്തുന്ന വാട്സപ്പ് ഒരു സുപ്രധാന ബാൻ ആവുമെന്ന് നിങ്ങൾക്ക് ഫൈമേ വേണ്ട. കാരണം ആന്റി ബാൻ സപ്പോർട്ടർ കൂടിയ ഉള്ള വാട്സപ്പ് അക്കൗണ്ടാണ്. അതിനാൽ ഒരു കാരണശാലും ഇത് ബാൻ ചെയ്യുന്ന ഭയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെല്ലാവരും ഒഫീഷ്യൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഞാൻ പറഞ്ഞ മറ്റൊരു വാട്സപ്പ് അക്കൗണ്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ഒഫീഷ്യൽ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഒഫീഷ്യൽ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വീഡിയോയ്ക്ക് ഒപ്പം വെച്ച ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വാട്സപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഒഫീഷ്യൽ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കിടുക്കാച്ചി വാട്സപ്പ്, കിടുക്കാച്ചി എന്നുള്ള മരണ വാട്സപ്പ് എന്താ പറയുക, അതൊക്കെ മേലെ എന്ന് പറയാം, ഫംഗ്ഷനുകളാണ് ഈ വാട്സപ്പ് നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ഈ വാട്സപ്പ് മറ്റൊരു കാര്യം കൂട്ടുകാരെ, ഞാൻ പരിചയപ്പെടുത്തുന്ന സെയിം വാട്സപ്പ് പോലെ ആന്റി ബാൻ സപ്പോർട്ട് ഇല്ലാത്ത ഒരു വാട്സപ്പ് അക്കൗണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലെ ലിങ്ക് ഒരിക്കലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്. ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ ഒരു പക്ഷേ ഞാൻ എത്രത്തോളം ആ വാട്സപ്പ് ഗ്യാരണ്ടി എനിക്ക് ഉറപ്പുവരാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും ബാൻ ചെയ്യുകയില്ല. ആന്റി ബാൻ സപ്പോർട്ട് ഉള്ള വാട്സപ്പ് അക്കൗണ്ട് തന്നെയാണ്. ഈ വാട്സപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ, ഇപ്പം എൻ്റെ തൊട്ടടുത്തൊരു കൂട്ടാൻ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഞാനും വാട്സപ്പിലായിരിക്കും. പക്ഷേ ഞാൻ ഒരിക്കൽ ഓൺലൈനിൽ കാണത്തില്ല. പക്ഷേ സത്യത്തിൽ ഞാൻ ഓൺലൈനിലായിരിക്കും, പക്ഷേ അവന് ഒരിക്കൽ ഓൺലൈനിൽ കാണാൻ പറ്റില്ല. എനിക്കൊരു കൂട്ടുകാരിക്കൊരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജ് ഞാൻ റീഡ് ചെയ്ത് ഓക്കെ റിപ്ലൈ കൊടുത്തെങ്കിൽ മാത്രമേ മെസ്സേജ് അയച്ച ആൾക്ക് ബ്ലൂ ടിക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് നമുക്ക് അങ്ങനെ സെറ്റിങ് ചെയ്ത് വെക്കാം. അതുപോലെ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പിൽ എത്രയുണ്ട്, നമ്മൾക്കൊരു കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഒഫീഷ്യൽ വാട്സപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം 5-4 പേർക്കാണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. ഇതല്ല, അൺലിമിറ്റഡ് വീഡിയോ ഷെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ കുറച്ച് ലെന്തുള്ള വീഡിയോസ് സ്റ്റാറ്റസായിട്ട് ഇടാൻ സാധിക്കും. 30 മിനിറ്റ് ഉള്ള വീഡിയോസ് വരെ സ്റ്റാറ്റസായി ഇടാൻ സാധിക്കുന്ന ഒരു കിടുക്കാച്ചി ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞ വാട്സപ്പ് അക്കൗണ്ട്. ഈ വാട്സപ്പ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ സാറിന് ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം, വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോളും വോയിസ് കോളും ഒരു രക്ഷയില്ല, സൂപ്പർ എന്ന് എനിക്ക് അവകാശപ്പെടാറുള്ളൂ. അടിപൊളി ക്ലാരിറ്റിയാണ്. എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പറയുമല്ലോ, നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. ഈ വാട്സപ്പിൻ്റെ ഒട്ടുമിക്ക ഫംഗ്ഷനുകളും എനിക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതിനുമാത്രം ഫംഗ്ഷനുകളാണ് ഈ വാട്സപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കൂട്ടുകാർക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഇതിനകത്ത് നമ്മളൊരു മെസ്സേജ് ഹായ് എന്ന് മെസ്സേജ്, അപ്പം നമുക്ക് അതിൻ്റെ അത് ആഡ് ചെയ്യാൻ പറ്റും. 100 ആണോ 50 ആണോ ഒറ്റയടിക്ക് സെൻഡിങ് ആവേണ്ടത്. ഈ വാട്സപ്പ് തന്നെ ആ ഫംഗ്ഷനുണ്ട്. അങ്ങനെ ചെയ്തച്ച് കുഞ്ഞൊരു ബോംബ് എന്ന് വേണമെന്ന് പറയാം. നമുക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരന് നമ്മൾ ഈ ഹായ് എന്ന് വേണ്ട ഒരു 100 മെസ്സേജ് ഇങ്ങനെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്ക് 100 മെസ്സേജ് ഒറ്റയടിക്ക് സെൻഡ് ആവും. അപ്പോൾ സ്വാഭാവിക സമയത്ത് അവൻ്റെ ഫോൺ നമ്മൾ ഹാങ് ആകാൻ പറ്റും. അങ്ങനെ ചെറിയ കുഞ്ഞുകുഞ്ഞ് തരികടൊക്കെ ഒപ്പിക്കാൻ പറ്റും വാട്സപ്പാണിത്. കൂട്ടുകാരെ, ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് വീഡിയോക്ക് ഒപ്പം വെച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. 100% സുരക്ഷിതമാണ് ഈ വാട്സപ്പ് അക്കൗണ്ട്. എന്നാലിപ്പം ഞാൻ പറയല്ലോ, ഇപ്പം വേറെ കുറച്ച് വാട്സപ്പ് അക്കൗണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതും തരക്കേടില്ല. പക്ഷേ ഞാൻ ഈ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ്റെ അടുത്ത് പോലും വരുന്നില്ല. അതിനുമാത്രം ഫംഗ്ഷനാണ് നമ്മൾ ഈ വാട്സപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജി ബി വാട്സപ്പ്, ഒ ജി വാട്സപ്പ്, എഫ് എം വാട്സപ്പ്, ഇതൊക്കെ എത്രത്തോളം നമുക്ക് ഗ്യാരണ്ടി ഒന്നും അതും എനിക്കറിയില്ല. അത് എത്ര നാളത്തേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമെന്നും നമുക്കറിയാൻ തരും. നമ്മുടെ ആപ്ലിക്കേഷൻ ലൈഫ് ടൈം, അത് ഗ്യാരണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ലിങ്ക് ഞാൻ വെച്ചു വീഡിയോ കൊപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വീഡിയോ കിടക്കാം. കൂട്ടുകാരെ, ആദ്യമായി നമുക്ക് ഈ ലിങ്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യം വീഡിയോക്ക് താഴെ വെച്ചിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. ബ്ലൂ കാണുന്ന ലിങ്കാണ്, ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്ഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്രീൻ ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും, വെർഷൻ 8.12. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കിടന്ന ഒരു ഓറഞ്ച് കളറ് ബോക്സ് കാണാൻ സാധിക്കും, ഡൗൺലോഡ്. ഓൾറെഡി ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ വാട്സപ്പ് നമുക്ക് തന്നിരിക്കുന്ന കൂടുതൽ ടെക്നോളജി എന്താണ് അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. കൂട്ടുകാരെ, ഇതാണ് എൻ്റെ വാട്സപ്പ്. ഇപ്പോൾ ഈ ഡിസ്പ്ലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ബ്ലൂ ഓർക്കിഡിൻ്റെ ഒരു കളറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു വാടാമുല്ല കളർ. ജസ്റ്റ് ഒരു വാടാമുല്ല കളർ നമുക്ക് അവകാശപ്പെടാം. എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടാനുസരണം ഞാൻ സെറ്റ് ചെയ്തതാണ്. നിങ്ങൾക്കും ഇഷ്ടമുള്ള കളർ നിങ്ങൾക്കും സെലക്ട് ചെയ്യാൻ സാധിക്കും. അടുത്തതായി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് പ്ലസ് ബട്ടൺ കാണുമല്ലോ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ഒരു പെയിൻറ്റിൻ്റെ ഒരു ബ്രഷിൻ്റെ ഓപ്ഷൻ കണ്ടല്ലോ, ഇതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈവസിയിലേക്ക് കടക്കാം. ലാസ്റ്റ് സീൻ നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്തിടാം, സേബിൾ ഫോർവേഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്തിടക്കാം, അത് ചെയ്തേക്കാം. ഹു ക്യാൻ കാൾ മീ, അത് എവരി വൺ, അത് ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്യുന്നത്. അടുത്ത ഹൈഡ് വ്യൂ സ്റ്റാറ്റസ്, നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നത് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കുവാൻ സാധിക്കും. ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ്, അത് നമുക്ക് എനേബിൾ ചെയ്തിട്ട് നല്ലതാണ്. ആൻറ്റി ഡിലീറ്റ് മെസ്സേജ്, അതായത് അതിൻ്റെ മീനിങ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ കൂട്ടുകാർ അയക്കുന്ന മെസ്സേജ് അവർ തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വാട്സപ്പിലൂടെ എന്താണ് കാണാൻ സാധിക്കും. അടുത്ത ഷോ ബ്ലൂ ടിക്ക് ആഫ്റ്റർ റിപ്ലൈ, അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് മെസ്സേജ് അയച്ച് ഹായ്. അപ്പം ഞാൻ എൻ്റെ വാട്സപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് ഹായ് ഞാനത് മെസ്സേജ് റീഡ് ചെയ്ത്, അപ്പോൾ അവന് രണ്ട് ബ്ലൂ ടിക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ വാട്സപ്പ് തന്നിരിക്കുന്ന ടെക്നോളജി വെച്ചാൽ എൻ്റെ ഒരു കൂട്ടൻ എനിക്ക് മെസ്സേജ് അയക്കണം, ഡാ നീ എവിടെയാണ്, ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്തു, അപ്പം ഞാൻ വായിക്കുകയും ചെയ്ത് നീ എവിടെയാണ്. പക്ഷേ മെസ്സേജ് സെൻഡ് ചെയ്തവന് ഒരിക്കലും ഡബിൾ ബ്ലൂ ടിക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അവനെന്ത് വിചാരിക്കും, ഞാൻ മെസ്സേജ് ഇതുവരെയും കണ്ടില്ല. ഞാൻ റിപ്ലൈ കൊടുത്തതിന് ശേഷം മാത്രമേ അവന് ബ്ലൂ ടിക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഓപ്ഷൻ കിട്ടണമെങ്കിൽ ഷോ ബ്ലൂ ടിക്ക് ആഫ്റ്റർ റിപ്ലൈ, ഇത് എനേബിൾ ചെയ്തിട്ടാൽ മതി. അപ്പം നമുക്ക് നമ്മൾ റിപ്ലൈ കൊടുത്തെങ്കിൽ ഡബിൾ ബ്ലൂ ടിക്ക് അവർക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതൊന്നും എനേബിൾ ചെയ്യുന്നൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിലേക്ക് നടക്കാം. ഇതിൻ്റെ കളേഴ്സ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, സാറിന് വാട്സപ്പിനെല്ലാം ഗ്രീൻ കളറാണ്. എന്നാൽ ഞാനാവട്ടെ ആ വാട്സപ്പിനെ ഗ്രീൻ കളറിൽ നിന്ന് മാറ്റി എനിക്കിഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. സ്റ്റാറ്റസ് ബാർ, ഇതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം, കണ്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ ഓൾറെഡി എനിക്കിഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അതുപോലെ നാവിഗേഷൻ ബാർ, ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഐ യൂണിവേഴ്സൽ കളറ്, ബാക്ക്ഗ്രൗണ്ട് കളറ്, പിന്നെ യൂണിവേഴ്സൽ ആക്ഷൻ ബാർ, ടെക്സ്റ്റ് കളർ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷനാണിത്, അത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ബാക്ക് ആൻഡ് റീസ്റ്റോർ. കൂട്ടുകാരെ, ഈ വാട്സപ്പ് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. നമ്മുടെ പഴയ വാട്സപ്പ് ചാറ്റുകളൊക്കെ തിരിച്ചെടുക്കുന്നതിനായി നമുക്ക് എന്ത് ചെയ്യണം, റീസ്റ്റോർ വാട്സപ്പ് മെസ്സേജും നമുക്ക് എല്ലാം തിരിച്ചെടുക്കുക. റീസ്റ്റോർ വാട്സപ്പ് ഡാറ്റ അനുസരിച്ച് തിരിച്ചെടുക്കാൻ സാധിക്കണം. ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ബാക്കപ്പ് ചെയ്യാം, ക്ലിയർ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ക്ലിയർ ബാക്കപ്പ് ചെയ്യാം, അതെല്ലാം ഓപ്ഷനുകളും ഉണ്ട് കൂട്ടുകാരെ. അതുപോലെ സ്റ്റൈൽസ്, ഫോണിൻ്റെ സ്റ്റൈലാണ് ചോദിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈലുണ്ടോ, നമുക്കത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഞാൻ നോർമൽ സെലക്ട് ചെയ്തിട്ടുള്ളു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇതോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വെച്ച് നോർമൽ എന്താ ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഹൈഡ് ഫ്രം ഗാലറി, ഫോട്ടോ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും, വീഡിയോ ഹൈഡ് ചെയ്യാൻ വെക്കാൻ സാധിക്കും. അങ്ങനെ നിരവധി ഓപ്ഷനുകൾ ഇതിലും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഈ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കൊണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ചെക്ക് ഫോർ അപ്ഡേറ്റ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പം ഓൾറെഡി ഞാൻ ഇപ്പം അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ചെക്ക് അപ്ഡേറ്റ്, യു ഹാവ് ലേറ്റസ്റ്റ് വാട്സപ്പ് ആരോ അപ്ഡേറ്റ്, ഡു നോട്ട് ഫോർഗെറ്റ് ചെക്ക് ചെയ്ത് ഔട്ട് മൈ വിസിറ്റ്, അത് ഓൾറെഡി വിട്ടുകളാ, അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ സമയമാകുമ്പോൾ അവർ നമുക്ക് അപ്ഡേറ്റിൻ്റെ ഓപ്ഷൻ തന്നിരിക്കും. അതുപോലെ തന്നെ ഹോം സ്ക്രീൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി ഓൺലൈൻ ഉണ്ട്, എൻ്റെ കൂട്ടുകാരൻ ഓൺലൈൻ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇത് എനേബിൾ ചെയ്യിടുകയാണെങ്കിൽ
ഞാൻ ഓൺലൈൻ ഉള്ള വിവരം അവന് ഒരിക്കലും കാണാൻ സാധിക്കുന്നില്ല. അതും നല്ലൊരു പ്രൈവസിയാണ് നമുക്ക് ഈ വാട്സപ്പ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പം നമുക്ക് വാട്സപ്പിൽ കോൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കിഷ്ടമുള്ള ഇത് ട്യൂൺ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇഷ്ടമുള്ള മ്യൂസിക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്തേക്കാണ്. അതിലിപ്പോൾ ഞാനൊരു പണി കൊടുക്കാൻ പോവുകയാണ് ഗ്രൂപ്പ്. അത് നിങ്ങൾ എങ്ങനെ കണ്ടോണം, ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്ഷൻ കണ്ട, അതിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് ഹായ് ബ്രോ. മെസ്സേജ് വെച്ചാൽ ഹായ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഹായ് ബ്രോ ഒരു അഞ്ച് പ്രാവശ്യം അതിൻ്റെ അകത്ത് പോകും. 100 ടൈപ്പ് ചെയ്ത് കൊടുക്കണം, 100 പെട്ടെന്ന് 100 സെൻഡ് ചെയ്യും. അതുപോലെ 50 കൊടുക്കണത് പെട്ടെന്ന് 50 സെൻഡ് ചെയ്യും. ഞാനിപ്പോൾ എന്തായാലും അവരെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വേണേൽ ഞാനൊരു 20 സേവ് ചെയ്ത് കണ്ടല്ലോ. അപ്പം ഹായ് ബ്രോ വെച്ചാൽ അത് 20 മെസ്സേജ് ആയിട്ട് പെട്ടെന്ന് അവരുടെ ആ ഗ്രൂപ്പിലേക്ക് സെൻഡ് ആണ്. താഴെക്കിടുന്ന ഓപ്ഷൻ ഉണ്ട്, ഒരു ഇതിലേക്ക് ജസ്റ്റ് നീ ക്ലിക്ക് ചെയ്യണ്ട, ഹായ് ബ്രോ. എത്രണം പോയാൽ മൊത്തം 20 മെസ്സേജസ് ഒറ്റയടിക്കും സെൻഡായി. അങ്ങനെ 100, 200, 300 നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവരുടെ നമുക്ക് ഫോണൊന്ന് ഹാക്ക് ചെയ്ത് തരികിട കാണിക്കും. അത് അങ്ങനെ ചെയ്യുന്ന റോങ് ആണ്, തെറ്റായ കാര്യം. പക്ഷേ അവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിലും ജസ്റ്റ് നമ്മുടെ കൂട്ടുകാരെ പറ്റിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് കാണിച്ചെന്നുള്ളൂ. അത് ഞാൻ ജസ്റ്റ് 20 സെലക്ട് ചെയ്തത്. ഓക്കെ, ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്ത്, സാറിന് നോർമൽ എന്താണ് നമുക്ക് സാധിക്കുന്നത്? ഞാനൊരു ഫോട്ടോൻ്റെ അത് ഓൾറെഡി സെൻഡ് ചെയ്ത്. ഇനി നമുക്ക് ഈ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റ് നോർമൽ വാട്സപ്പ് ആണെങ്കിൽ എന്ത് കാണാൻ സാധിക്കും, ഷെയർ ചെയ്തിട്ടോ കാണാൻ സാധിക്കും. ഷെയർ അല്ല, നമുക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇതിലേക്ക് സെൻഡ് ചെയ്യാണ്. ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഷെയർ എന്ന ഓപ്ഷൻ കാണിക്കത്തില്ല, ഡയറക്റ്റ് നമ്മൾ സെൻഡ് ചെയ്ത രീതിയിൽ, ഡയറക്റ്റ് നമ്മൾ സെൻഡ് ചെയ്ത ആ രീതിയിലായിരിക്കും ഫോട്ടോ കാണാൻ സാധിക്കുന്നത്. നമ്മൾ വാട്സപ്പിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരാം. നമുക്ക് ഫോണ്ട് സ്റ്റൈലിൻ്റെ താഴെ കുറച്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ താഴെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ കണ്ടോ വാട്സപ്പിൻ്റെ പല ഐക്കണുകൾ കാണാൻ സാധിക്കും. നമുക്ക് ഇതിൽ ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ആ വാട്സപ്പിൻ്റെ ഐക്കൺ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഞാൻ സെലക്ട് ചെയ്യുന്ന ഐക്കൺ ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്തായാലും ഞാനത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അത് എനിക്ക് ഞാൻ എൻ്റെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്ത ഐക്കണാണ്. കൂടാതെ ബാക്ക്ഗ്രൗണ്ട്, കോണ്ടാക്ട് നെയിം, കളറ്, സ്റ്റാറ്റസ്, ടെക്സ്റ്റ് കളറ്, അതും ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അതുപോലെ ഹോം സ്ക്രീം, അത് ഷെയർ ലിങ്ക് ചെയ്യണമെങ്കിൽ എബൌട്ട്, അത് ഓപ്ഷൻ ഉണ്ട്. എന്തായാലും കൂട്ടുകാരെ ഇത് കുറേയൊക്കെ ചെയ്ത് മനസ്സിലാക്കുക. ഇത് ഞാൻ പറയാൻ നിന്നാൽ ഇപ്പോഴൊന്നും വീഡിയോ ഇതുകൊണ്ട് വീഡിയോ തീർത്തൊന്നുമില്ല. ഏറ്റവും കൂടുതൽ നിരവധി ഫംഗ്ഷൻ തരുന്ന ഒരേയൊരു വാട്സപ്പ് ഇതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്കൊപ്പം വെച്ചിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, കൂട്ടുകാർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്തായാലും കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ അറിവ് കൂട്ടുകാരിൽ എത്തിക്കാനായി ഷെയർ ബട്ടൺ എനേബിൾ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.